തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ എന്നെ അപമാനിച്ച ആ ആങ്കർക്കെതിരെ എന്തുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് കേസ് കൊടുത്തില്ല? ഇതൊന്നും നോക്ക്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വേഴ്സസ് ഹാഷ്മി താജ് ഇബ്രാഹിം, സി എം പി നമ്പർ 962/2024, JCCM കോർട്ട് കാക്കനാട്. ഞങ്ങളൊക്കെ വക്കീൽ നോട്ടീസ് അയച്ചാൽ അതിന്റെ പുറകെ ഏതറ്റം വരെ പോകും? നിയമത്തിന്റെ അങ്ങേ അറ്റം വരെ പോകും. ഞങ്ങൾ വാക്കുകൾ പാലിക്കുന്നവരാണ്, പറയാവുന്ന വാക്കുകൾ മാത്രമേ ഞങ്ങൾ പറയൂ. വേറെ എന്താ പറച്ച ആരോപണം ആലോചിക്കില്ല. നിങ്ങൾ ഈ കോടതിയിലേക്ക് വാ, ഇതിന്റെ പേപ്പർ ഞാൻ എഴുതി തരാം. ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്റെ ആഫീസിലെ വക്കീലാഫീസിലായതുകൊണ്ട് എനിക്ക് ഈ ഫയൽ എടുക്കാൻ പറ്റി. നിയമപരമായിട്ടുള്ള പോരാട്ടം അങ്ങേ അറ്റം വരെ പോയിട്ട് അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങളുടേത്. എം സ്വരാജിനെ ഇവിടെ അപമാനിച്ചു. ഏത് അദ്ദേഹം ചെയ്യാത്ത ഒരു പ്രസംഗം പ്രസംഗിച്ചു എന്നും പറഞ്ഞ് ഇവിടെ കൗമുദി പത്രത്തിൽ ഒരു വാർത്ത വന്നു. അതിന്റെ നിയമ പോരാട്ടം ഈ 23-ാം തീയതി ഇവിടെ അതിലെ പ്രതികളെ അടക്കം വിസ്തരിക്കുന്ന 23-ാം തീയതി കോടതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതൊക്കെ അങ്ങ് ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു അഭിഭാഷക നോട്ടീസ് അയച്ചു ഇ പി ജയരാജൻ. എന്താണ് ഇത്തരം ഡിഫാമേഷൻ കേസാണ്? മാപ്പ് പറയണം. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തിക്ക് പരിഹാരം കാണണമെന്നാണ് എല്ലാ നിയമത്തിന്റെയും തുടക്കം. ഒരു അപകീർത്തി കേസിന്റെ ആ നോട്ടീസ് അയച്ചപ്പോഴേക്കും എന്തുകൊണ്ട് മുഖ്യമന്ത്രി നോട്ടീസ് അയച്ചില്ല? അവിടെ നിരുപാധികം മാപ്പ് പറഞ്ഞു ഹിന്ദു. മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ട് ഞങ്ങൾ വാർത്ത പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഹിന്ദു അടക്കമുള്ള ഒരു ദേശീയ ദിനപത്രം വാർത്ത പിൻവലിച്ച സ്ഥിതിക്ക് ആ പ്രൊസീഡിങ്സ് അവിടെ അവസാനിച്ചു. ഇതാണോ ഇവിടുത്തെ സാഹചര്യം? ഒരു കണ്ടന്റ് എന്റെ കണ്ടന്റ് അല്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എഴുതി ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ എന്റെ ആത്മകഥ ഞാൻ അറിയാതെ പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ ഡി സി ബുക്സിന് നിങ്ങൾക്ക് ഇത്ര വിശ്വാസമാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് പോരുന്നതിന് മുമ്പ് ആ ഡി സി ഓഫീസ് ഡി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെന്റിന്റെ ഒരു കോപ്പി കൊണ്ടുവന്നാൽ പോരെ? നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ. എന്താണ് കൊണ്ടുവരാത്തത്? അതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ആ പുസ്തകത്തിന്റെ പേര്, ആ പുസ്തകത്തിന്റെ പടച്ചട്ട, അതിലുള്ള ഫോട്ടോ, അതിലുള്ള വാചകങ്ങൾ, അധ്യായം, ഊന്നലുകൾ, പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പറ്റി ഉള്ള വാചകം, ഇതെല്ലാം ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയുടെ വാക്ക് കടമെടുത്താൽ ഒരു വ്യാജന്മാരുടെ കാലത്താണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വ്യാജന്മാർക്ക് വലിയ അംഗീകാരം കിട്ടുകയാണ്. കാരണം എന്താ? ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ്, വ്യാജ പണം, അതുപോലെ തന്നെ കുഴൽപ്പണം, അതുപോലെ തന്നെ വ്യാജ മദ്യം എല്ലാം ഒഴുക്കുന്നവർക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് പോലീസ് അന്വേഷിക്കട്ടെ, നിയമപരമായിട്ട് പോരാട്ടം നടക്കട്ടെ. ഇതൊന്നുമല്ല തെരഞ്ഞെടുപ്പിനെ വിധി നിർണ്ണയിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ വിധി നിർണ്ണയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 2 കൊല്ലം കൊണ്ട് 28-ാം സ്ഥാനത്ത് നിന്ന് 1-ാമതെത്തിയ കേരളം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിച്ച കേരളം, സർവകലാശാല കോളേജുകൾ എല്ലാം എടുത്താൽ ഈ കേരളത്തിലെ കോളേജുകൾ മുഖ്യധാരയിൽ എത്തുന്നു. അതുപോലെ തന്നെ പെൻഷൻ അടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരെ വന്ന പ്രചരണം, അതും പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോ മാസം വിതരണം ചെയ്യുന്നു. കുടിശ്ശികയുള്ളത് കൃത്യമായി 31 മാർച്ചിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് ജനങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പ്രയോറിറ്റി നിശ്ചയിച്ച് ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കുന്നു. ഇതൊക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ വർത്താനം പറഞ്ഞ് 180 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തയാളെ നോമിനേഷൻ കൊടുക്കാൻ അടുത്തുകൊണ്ടെന്ന് ഇരുത്തിയ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തിയല്ലോ. അതാണ് 15% വോട്ട് അവിടെ കുറഞ്ഞത്. ആദ്യം പോയ ശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്ക്. ശരി, ഓക്കെ.